Yeah.
أنا
നല്ലൊരു സങ്കീർത്തനം തന്നതിനാ സ്തോത്രം. തുടർന്നൊരു പാട്ട് കേൾക്കാൻ ഏവൻ ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരനെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടു. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഈ ഒരു ദൈവവചനമാണ് കർത്താവ് ഇന്നത്തെ അനുഗ്രഹത്തിനായ ചിന്തയ്ക്കായി കർത്താവ് അടിയിൽ തന്നത്. ഇവിടെ എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട. കർത്താവ് ആത്മാവ് നമ്മളോട് പറയുക, മക്കളെ നമ്മൾ ഭയപ്പെടുകയേ വേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിനക്ക് സഹായമായി ആരും കാണാത്ത ഒരു സ്ഥലത്ത്
നീ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ഉറ്റവരോ ഉടയവരോ ആരുമില്ലാതിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുക, മക്കളെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരാ നോക്കുമ്പോ, ആരാ നമ്മുടെ കൂടെ ഉള്ളത്? തിരിഞ്ഞു മാറി നമ്മൾ നോക്കും, ആരാ ഈ ശബ്ദം കേൾക്കുന്നത്? നോക്കുമ്പോ പറയുകയാണ്, ഞാൻ നിന്റെ ദൈവമാകുന്നു. നമുക്ക് ആരും വേണ്ട, നമുക്ക് സഹായം ആരുമില്ലെങ്കിൽ പോലും നമുക്ക് സഹായമായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇതിനോട് കൂടെ തന്നെ നമുക്കൊരു വാക്യോട് വായിക്കാം. പുറപ്പാട്, പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 13 വാക്യം. മരുഭൂമി യാത്രയും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തോട് അതാ പറയുക, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട നിന്ന് ദൈവം അവരോട്, അവര് മുന്നിൽ നോക്കുമ്പോ പ്രശ്നങ്ങൾ മുന്നിൽ കാണുന്നത് ചെങ്കടൽ, ഭയങ്കര ചെങ്കടൽ കാണുന്നു. പിന്നിലോട് നോക്കുമ്പോ ശത്രുജനം, ചുറ്റും നോക്കുമ്പോൾ എന്തോ മതിലുകൾ, ഒന്നും എങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരവസ്ഥ. ഇതുപോലെ തന്നെയൊക്കെയാണ് നമ്മുടെ ലൈഫിലും നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്നത്. മുന്നേ നോക്കുമ്പോ പ്രശ്നങ്ങൾ കാണുന്നു, പിന്നോട് നോക്കുമ്പോ അയ്യോ എനിക്കൊന്നും നടക്കുന്നില്ലല്ലോ, എന്റെ ഭാവി എന്താകുന്നു, എന്റെ ഫ്യൂച്ചർ എന്താകുന്നു എന്നുള്ള ചിന്ത. മുന്നോട്ട് നമ്മൾ കാലുകൾ വെക്കാൻ പറ്റുന്നില്ല, ചുറ്റിനുമുള്ള അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നമ്മൾ കാണുന്നു. അപ്പോൾ അവരോട് മോശ പറയുക, അതായത് 13 വാക്യത്തിൽ മോശ പറയുന്നു, ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പേ. ആരേ പറയുന്നേ? നമ്മുടെ പിതാവ് നമ്മളോട് പറയുക, മക്കളെ ഭയപ്പെടേണ്ട, നീ ഉറച്ചു നിൽക്ക, നീ കാലുകൾ വെക്ക്, നിനക്ക് വേണ്ടിയുള്ള അത്ഭുതം ഞാനാ കാണിച്ചു തരാൻ പോകുന്നു. നമ്മളല്ല കാണുന്നത്, നമ്മുടെ കരങ്ങളിൽ കൊണ്ടല്ല നടക്കുന്നത്, എല്ലാം നടക്കുന്നത് നമ്മുടെ പിതാവിന്റെ കരങ്ങളിൽ കൂടെ. ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി, നിനക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു വാക്യം കൂടെ ഇതിന് ചേർന്ന് നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകത്തെ 1:9, യോശുവയുടെ 1:9. ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. ഇവ അതിനകത്ത് പറയുന്നുണ്ട്, നമ്മളുടെ സാഹചര്യം നമ്മൾ നോക്കുമ്പോ യോശുവയോട് പറയുവാണ്, നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ട്. നീ ഏത് സാഹചര്യമായിക്കോട്ടെ, നിന്റെ ഏത് പ്രതികൂലമായിക്കോട്ടെ, നിന്റെ കൂടെ ഞാനുണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും എവിടെയാണെങ്കിലും മക്കൾ നമ്മളോട് കർത്താവ് പറയുക, ഞാൻ നിന്നോട് കൂടെ. നീ നോക്ക, നീ ഒന്നിനെ കുറിച്ചും നീ വിഷമിക്കണ്ട, നിന്റെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുന്ന ഒരു ദൈവമാകുന്നു. ഇതിനകത്ത് പറയും, നമ്മുടെ ആത്മീയ മണ്ഡലത്തെ പോലും തകർത്ത് കളയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അതിൽ നിന്ന് പോലും കർത്താവ് പറയാം, മക്കളെ നീ വിഷമിക്കേ വേണ്ട, നിന്നോട് കൂടെയുള്ളത് ആരാ? എന്റെ ദൈവം, സർവശക്തനായ നമ്മുടെ ദൈവമാണ് കൂടെയുള്ളത്. നമ്മുടെ വചനത്തിൽ തന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ കുറെ വാക്യങ്ങളുണ്ട്, 3-6 വാക്യങ്ങൾ തന്നെയുണ്ട്. ഭയപ്പെടണം, ഫിയർ നോട്ട്. എന്തിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം? കാരണം നമ്മുടെ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട വാക്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ എന്തിനെ കുറിച്ച് ഭയപ്പെടണം? ഇനി ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് പറയുന്നത്. ലൂത്തിന്റെ, നമ്മുടെ കുറെ വചനങ്ങളിൽ തന്നെ ഉണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ലൂത്തിന്റെ 3:11 സെയിം തന്നെ വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. കണ്ടോ, ഇതിനകത്തും പറയുന്നുണ്ട്, ലൂത്തിനോടും പറയുക, ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ ചെയ്തു. അതുകൊണ്ട് മക്കളെ നമ്മള് എല്ലാവരും ചോദിച്ചു കൊടുക്കുക, എന്തുമായിക്കോട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, കർത്താവിനോട് ചോദിക്കണം. എന്താണ് വേണ്ടത്? സമ്പത്താണോ? ചോദിച്ചു കൊടുക്കുക. പണമാണോ? ചോദിച്ചു കൊടുക്കുക. കർത്താവ് ഒരുക്കി തരും. ബുദ്ധിയാണോ? ഒരുക്കി തരും. അറിവാണോ? ഒരുക്കി തരും. എനിക്ക് ഒരു ഒന്നിനും ഒരു കഴിവില്ല അപ്പാ, നോക്കി നിൽക്കുമ്പോ എനിക്ക് ഒന്നിനും കഴിവില്ലല്ലോ അപ്പാ. നീ ചോദിച്ചു നോക്ക്, നിനക്ക് വേണ്ടി കഴുതുന്ന ദൈവം ഉള്ളത് കൊണ്ട് നീ ഒന്നിനും വ്യാകുലപ്പെടല്ല. ചോദിച്ചു നോക്ക്, എന്ത് തരുന്ന ബൈബിളിനകത്ത് തന്നെ പറയുന്നുണ്ട്, എന്തുവാണെങ്കിലും തരും. എഫേസ്യരിന്റെ 3:20 പറയുന്നുണ്ട്, എഫേസ്യർ 3:20 കണ്ടോ, അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് ഒരുക്കുന്ന ദൈവം. നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ലൈഫില് നമ്മൾ ചോദിക്കുന്ന ചെറിയ ഒരു കാര്യങ്ങളായിരിക്കും, അപ്പൊ എനിക്ക് ഇത് മതി, എനിക്ക് ഇത് കൊണ്ട് മതിയപ്പ. പക്ഷെ കർത്താവ് ഒരുക്കി തരുന്നത് വലിയതാണ്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത് ആ
ആശ്ചര്യമെന്ന് തോന്നും. ഒരിക്കൽ ഇതെങ്ങനെ സംഭവിച്ചു, നമ്മുടെ ചുറ്റുമുള്ള സമയം ഇതെങ്ങനെ സംഭവിച്ചു, ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറയുന്നവരുടെ മുമ്പിൽ ദൈവം വചനം പറയും, എന്റെ മേൽ വെച്ചോളൂ, ഞാൻ നിനക്ക് തരും, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും എന്നുള്ള വചനം. ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുന്നു. ഭയപ്പെടണം, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ശക്തിയായിരിക്കും, എന്റെ നീതിയോട് വളരെ കൂടെ നിന്റെ താങ്കുന്ന വചനം പറയുന്ന പോലെ കഷ്ടതയുണ്ടായാലും പ്രയാസങ്ങളോട് നമ്മൾ ഭാഗമാകാനുള്ള വളക്കരമുണ്ട്. ചിന്തകളിൽ പല പ്രയാസങ്ങളും പല ഭയങ്ങളും ഉണ്ടായിരിക്കാം, നമ്മൾ അതിന് നടുവിലും ഗുരുവിമാരും കർത്താവിന്റെ കരങ്ങളുണ്ട്. ഹല്ലേലൂയ, അതുകൊണ്ട് നമുക്ക് ഉപസ്ഥിതി ദൈവത്തെ മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ.
ആദ്യോടൊന്നും ദൈവം കൂടെ ഇരിക്കണമേ അനുഗ്രഹിച്ച് സഹായിക്കണം. സർവ്വലോകത്തിലുള്ള ഭവനെ നിയന്ത്രിച്ചോളത്തുമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.